ഹായ് ഡിയർ സ്റ്റുഡൻസ്, എല്ലാവർക്കും ഫിസിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. വെൽക്കം ടു ഫിസിക്സ് ക്ലാസ്. ഹായ് സ്റ്റുഡൻസ്, നമ്മുടെ പുതിയ ചാപ്റ്റർ പ്രകാശ പ്രതിപതനം ഗോളീയ ദർപ്പണങ്ങളിൽ, റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് ഇൻ സ്ഫെരിക്കൽ മിറേഴ്സ്, ഈ ചാപ്റ്ററിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. നമ്മൾ ദർപ്പണങ്ങൾ, അതായത് കണ്ണാടി മിറേഴ്സ്, നമ്മളിതിൻ്റെ മുന്നിൽ നിൽക്കുന്ന സമയത്ത് നമ്മുടെ പ്രതിബിംബം കണ്ണാടിയിൽ പതിയുന്നു, അതുകൊണ്ട് നമുക്ക് നമ്മുടെ മുഖം കാണാൻ പറ്റുമെന്നുള്ള കാര്യമൊക്കെ നമുക്കറിയുന്നതാണ്. അപ്പം നമ്മൾ സാധാരണ ദർപ്പണങ്ങളല്ലാതെ ഗോളീയ ദർപ്പണങ്ങൾ, സ്ഫെരിക്കൽ മിറേഴ്സിൽ എങ്ങനെയാണ് നമുക്ക് ഇമേജ് ഫോർമേഷൻ ഉണ്ടാകുന്നത്, എങ്ങനെയാണ് പ്രതിബിംബം ഉണ്ടാകുന്നതൊക്കെയാണ് ഇന്നത്തെ ചാപ്റ്ററിൽ പുതുതായിട്ട് പഠിക്കാനുള്ളത്. ഈ പ്രതിപതനം, അതായത് റിഫ്ലക്ഷനുമായി ബന്ധപ്പെട്ട് നമുക്ക് പണ്ടേ കുറച്ച് കാര്യങ്ങൾ അറിയാം. പ്രകാശം മിനുസമുള്ള ഒരു പ്രതലത്തിൽ തട്ടി തിരിച്ചു വരുന്നു എന്നുള്ള ഒരു കാര്യം നമ്മൾ ചെറിയ ക്ലാസ് തൊട്ടേ പഠിച്ചതാണ്. അതാണ് ഈ റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ, അതായത് നമ്മളൊരു വസ്തുവിനെ കാണുന്നത് എങ്ങനെ എന്നൊരു ചോദ്യം ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയും. കാരണം നാം ഒരു വസ്തുവിനെ കാണണമെങ്കിൽ എല്ലാവരും ആദ്യം പറയും കണ്ണ് വേണം. എന്നാൽ കണ്ണുണ്ടായാൽ മാത്രം പോരാ, എന്ത് വേണം? പ്രകാശം വേണം. പ്രകാശവും വേണം. പ്രകാശം ഏത് വസ്തുവിലാണോ, ഏത് വസ്തുവിനെയാണോ നമ്മൾ കാണേണ്ടത്, ആ വസ്തുവിൻ്റെ മുകളിൽ തട്ടിയിട്ട് തിരിച്ച് അത് നമ്മുടെ കണ്ണിൽ വന്ന് പതിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ആ വസ്തുവിനെ കാണാൻ കഴിയൂ. അപ്പോൾ നാം ഒരു വസ്തുവിനെ കണ്ടു എന്ന് പറയണമെങ്കിൽ പ്രകാശമുണ്ടാവണം. ആ പ്രകാശം ആ വസ്തുവിൻ്റെ മുകളിൽ വന്ന് തട്ടണം. തട്ടിയിട്ട് എന്ത് ചെയ്യണം? അത് റിഫ്ലക്റ്റ് ചെയ്തിട്ട് നമ്മുടെ കണ്ണിലെത്തണം ആ പ്രകാശം. എങ്കിൽ മാത്രമേ നമുക്കൊരു വസ്തുവിനെ കാണാൻ കഴിയൂ. അങ്ങനെ പ്രകാശത്തിൻ്റെ റിഫ്ലക്ഷനായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. അങ്ങനെ ഈ പ്രകാശമില്ലെങ്കിലും, പ്രകാശമില്ലായിരുന്നെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഈ മനോഹരമായ ഈ ലോകത്തെ നമുക്ക് കാണാൻ പറ്റുമോ? നമ്മൾ കണ്ണിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി പഠിക്കുന്ന പോലെ തന്നെ ഈ പ്രകാശവും ഇല്ലായിരുന്നെങ്കിലോ നമുക്ക് ഈ മനോഹരമായ ലോകത്തെ കാണാൻ പറ്റില്ല, സിനിമ കാണാൻ പറ്റില്ല, ഒരു സംഭവം കാണാൻ പറ്റില്ല. അപ്പം വലിയൊരു സങ്കടമായേനെ. അപ്പം റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് എന്ന് പറഞ്ഞ ഈ ചാപ്റ്ററിൽ നമ്മൾ പ്രകാശം എങ്ങനെയാണ് സഞ്ചരിക്കുന്നത്, അതിൻ്റെ റിഫ്ലക്ഷൻ എങ്ങനെ നടക്കുന്നു, അതുപോലെ തന്നെ മറ്റ് പ്രതിഭാസങ്ങളെ, മറ്റ് ഫിനോമിനകളെ പറ്റിയും ഈ ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഈ ചാപ്റ്ററിലേക്ക് കടക്കാം. ഈ ചാപ്റ്ററിൽ കടക്കുന്നതിൻ്റെ മുന്നേ നമുക്ക് പ്രകാശവുമായി ബന്ധപ്പെട്ട ചില പ്രത്യേകതകൾ പഠിക്കാം. പ്രകാശത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് പ്രകാശം നേർരേഖയിൽ മാത്രമേ സഞ്ചരിക്കൂ എന്ന്. പ്രകാശത്തിന് വളഞ്ഞൊന്നും, അല്ലെ, സ്ട്രെയിറ്റ് ലൈൻ മാത്രമേ അത് ട്രാവൽ ചെയ്യൂ എന്ന്, അതിന് വളഞ്ഞൊന്നും സഞ്ചരിക്കാൻ പറ്റില്ല എന്ന്. എന്നാൽ അതിന് ഒരു വസ്തുവിൽ തട്ടിയാൽ എന്ത് ചെയ്യാം, പ്രതിഫലിക്കാം, അങ്ങനെ ചെറുതായിട്ട് വളയാം എന്നുള്ള ചില ചില പ്രത്യേകതകൾ, ആ പ്രത്യേക ചില വ്യത്യാസങ്ങളൊക്കെയാണ് നമ്മൾ ഈ വരുന്ന പോയിന്റുകളിൽ, വരുന്ന ഭാഗങ്ങളിലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് പ്രകാശത്തിൻ്റെ പ്രത്യേകതയായ ഈ പ്രതിപതനം, അതായത് റിഫ്ലക്ഷൻ എന്താണെന്ന് നോക്കാം. പ്രകാശത്തിന് സഞ്ചരിക്കാൻ ഒരു മാധ്യമവും ആവശ്യമില്ല എന്നൊരു കാര്യം നമുക്കറിയാം. പ്രകാശത്തിന് ശൂന്യതയിലൂടെയും സഞ്ചരിക്കാൻ പറ്റും. അപ്പം പ്രകാശത്തിന് സഞ്ചരിക്കാൻ മാധ്യമവും ആവശ്യമില്ല, പ്രകാശം നേർരേഖയിലെ സഞ്ചരിക്കൂ എന്ന് തുടങ്ങി പ്രകാശത്തിന് ബന്ധപ്പെട്ട് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അപ്പം ഞാൻ നിങ്ങൾക്ക് ഒരു ചെറിയൊരു പ്രവർത്തനം തരികയാണ്. പ്രകാശത്തിൻ്റെ ഒരു 5 പ്രത്യേകതകൾ എല്ലാവരും കണ്ടെത്തുക. കണ്ടെത്തിയ ശേഷം എൻ്റെ നമ്പറിലേക്ക് ആ 5 പ്രത്യേകതകൾ അയക്കുക. ആദ്യം അയക്കുന്ന 5 പേർക്ക് ചെറിയൊരു സമ്മാനമുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരും അയക്കണം. ഇനി നമുക്ക് പ്രകാശത്തിൻ്റെ പ്രത്യേകതയായ പ്രതിപതനം, അതായത് റിഫ്ലക്ഷൻ എന്താണെന്ന് നോക്കാം. റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകാശം ഒരു മിനുസമുള്ള പ്രതലത്തിൽ തട്ടി തിരിച്ചു പോവുകയാണ്. അങ്ങനെ മിനുസമുള്ള പ്രതലത്തിലേക്ക് വരുന്ന പ്രകാശരശ്മിയെ നമ്മൾ പറയുന്ന പേരാണ് പതനരശ്മി അഥവാ ഇൻസിഡൻ്റ് റേ. ഒരു പ്രകാശരശ്മി വന്നു, നമ്മുടെ മിനുസമുള്ള പ്രതലത്തിൽ വന്ന് ഇടിക്കുന്നുണ്ട്, ആ ഇടിക്കുന്ന ആ രശ്മിയെ നമ്മൾ പറയുന്ന പേരാണ് പതനരശ്മി അഥവാ ഇൻസിഡൻ്റ് റേ. ഈ രശ്മി ഇടിക്കുന്ന ഒരു സ്ഥലമുണ്ടല്ലോ, ആ സ്ഥലത്തിൽ നമ്മൾ കുത്തിട്ടുകൊണ്ട് സാങ്കല്പികമായ ഒരു രേഖ വരയ്ക്കുന്നുണ്ട്. അങ്ങനെ കുത്തിട്ട് വരയ്ക്കുന്ന സാങ്കല്പികമായ ആ രേഖയെ പറയുന്ന പേരാണ് ലംബം അഥവാ നോർമൽ എന്ന് പറയും. ലംബം അഥവാ നോർമൽ. ഇനി ആ രശ്മി ആ ബിന്ദുവിൽ നിന്നും എന്ത് ചെയ്യുന്നുണ്ട്, തിരിച്ചു പോകുന്നുണ്ട്, തട്ടി തിരിച്ചു പോകുന്നുണ്ടല്ലോ. പ്രതിപതനത്തിന് ശേഷം, റിഫ്ലക്ഷന് ശേഷം തിരിച്ചു പോകുന്നുണ്ട്. ഈ രശ്മിയെ പറയുന്ന പേരാണ് റിഫ്ലക്റ്റഡ് രശ്മി, റിഫ്ലക്റ്റഡ് റേ അഥവാ പ്രതിപതന രശ്മി. ഓക്കെ, അപ്പം പതനരശ്മി, ലംബം, പ്രതിപതന രശ്മി, ഇത് 3 ഓർത്തിരിക്കേണ്ടതാണ്. ഇൻസിഡൻ്റ് റേ,
നോർമൽ റിഫ്ലക്റ്റഡ് റേ ഈ മൂന്ന് കേസ് ഓർത്ത് വെക്കുക. അപ്പം പ്രതിപതനം അല്ലെങ്കിൽ റിഫ്ലക്ഷൻ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഓർത്തിരിക്കേണ്ട മെയിൻ പോയിന്റ് ഇതാണ്. ഇനി കൂടെ ഒരു കാര്യം കൂടി ആ ചിത്രത്തിലേക്ക് ഒന്ന് നോക്കൂ. പതനരശ്മിയും ആ കുത്തിട്ട് വരച്ച ലംബവും തമ്മിൽ ഒരു കോൺ ഉണ്ടാക്കുന്നുണ്ട്. ആ കോണിൻ്റെ പേരാണ് പതനകോൺ, ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. പതനകോൺ അഥവാ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറഞ്ഞാൽ. ഇനി അതേപോലെ തന്നെ നമ്മുടെ റിഫ്ലക്റ്റഡ് റേയും നോർമലും തമ്മിലും ഒരു ആംഗിൾ ഉണ്ടാക്കുന്നുണ്ടല്ലോ. അതായത് പ്രതിപതന രശ്മിയും നോർമലും ലംബവും തമ്മിലും ഒരു കോണുണ്ട്. ആ കോണിൻ്റെ പേരാണെന്ത്? പ്രതിപതന കോൺ അഥവാ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. പ്രതിപതന കോൺ അഥവാ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. ഓക്കെ, അപ്പം ഈ കാര്യങ്ങൾ, അതായത് പ്രതിപതനം സംഭവിക്കുന്ന സമയത്ത് ഒരു പ്രകാശരശ്മി വന്ന് ഇടിക്കുന്നു, ആ രശ്മി ഇടിച്ച ശേഷം തിരിച്ചു പോകുന്നു. ഇടിക്കുന്ന രശ്മി പതനരശ്മിയാണ്, തിരിച്ചു പോകുന്ന രശ്മി എന്താണ്? പ്രതിപതന രശ്മിയാണ്. ഇപ്പം രണ്ട് കോണുകൾ ഉണ്ടാക്കുന്നുണ്ട്. പതനരശ്മിയും ലംബവും തമ്മിലുള്ള കോൺ പതനകോണും, പ്രതിപതനരശ്മിയും ലംബവും തമ്മിലുള്ള കോൺ പ്രതിപതനകോണും. അതായത് ഇൻസിഡൻറ്റ് റേയും നോർമലും തമ്മിലുള്ള ആംഗിൾ എന്താണ്? ആംഗിൾ ഓഫ് ഇൻസിഡൻസും, അതുപോലെ തന്നെ റിഫ്ലക്റ്റഡ് റേയും നോർമലും തമ്മിലുള്ള ആംഗിൾ ആംഗിൾ ഓഫ് റിഫ്ലക്ഷനുമാണ്. ഓക്കെ പ്രിയപ്പെട്ട കുട്ടികളെ, ഒന്ന് ഈ ചിത്രത്തിലേക്ക് ഒന്നുകൂടി ശ്രദ്ധിക്കൂ. ഇവിടെ നമുക്ക് മറ്റൊരു കാര്യം കൂടി മനസ്സിലാകും. നമ്മുടെ പതനകോണും പ്രതിപതനകോണും ഒന്ന് ശ്രദ്ധിച്ചേ. ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും തുല്യമല്ലേ, ഈക്വൽ അല്ലേ ഇവിടെ? യെസ്, നമുക്ക് ഇതുപോലെ മിനുസമുള്ള പ്രതലത്തിൽ തട്ടി ഒരു പതനരശ്മി പ്രതിപതന രശ്മിയായിട്ട് റിഫ്ലക്ഷൻ, അതായത് പ്രതിപതനം സംഭവിച്ചാൽ എന്താ സംഭവിക്കുക വെച്ചാൽ അതുണ്ടാക്കുന്ന കോൺ, അതായത് ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും എന്തായിരിക്കും? ഈക്വലായിരിക്കും. ഇതാണ് നമ്മുടെ പ്രതിപതന നിയമം എന്നൊക്കെ അറിയപ്പെടുന്നത്, ലോ ഓഫ് റിഫ്ലക്ഷൻ എന്നൊക്കെ അറിയപ്പെടുന്നതിലെ മെയിൻ പോയിൻ്റാണിത്. എന്താണ്? ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും എന്തായിരിക്കും? തുല്യമായിരിക്കും, ഈക്വലായിരിക്കും. പതനകോണും പ്രതിപതനകോണും ഈക്വലായിരിക്കും. ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും എന്തായിരിക്കും? ഈക്വലായിരിക്കും. കൂടാതെ ഒരു പോയിൻ്റ് കൂടിയുണ്ട് ഈ പ്രതിപതന നിയമത്തിൻ്റെ അകത്ത്. എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ പതനരശ്മി അതുപോലെ തന്നെ പ്രതിപതന രശ്മി ലംബം ഇവയെല്ലാം എന്താണ്? ഒരേ പ്രതലത്തിലായിരിക്കണം, ഒരേ പ്ലെയിനിലായിരിക്കണം. കണ്ടോ, നമ്മളെ ആ സ്ക്രീനിലുള്ള ഒരേ പ്ലെയിനിലാണ് എന്തുള്ളത്? നമ്മുടെ പതനരശ്മിയും പ്രതിപതന രശ്മിയും ലംബവും ഉള്ളത്. അങ്ങനെ പതനരശ്മിയും പ്രതിപതന രശ്മിയും ലംബവും ഒരേ പ്രതലത്തിനായാൽ എന്താണ്? ഇവിടെ നമ്മുടെ പതനകോണും പ്രതിപതനകോണും തുല്യമായിരിക്കും. ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും എന്തായിരിക്കും? തുല്യമായിരിക്കും. അപ്പം ലോ ഓഫ് റിഫ്ലക്ഷൻ പ്രതിപതന നിയമം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഇൻസിഡൻറ് റേ, റിഫ്ലക്ടർ റേ ആൻഡ് നോർമൽ ആർ ഇൻ സെയിം പ്ലെയിൻ ആൻഡ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. ഇതാണ് എന്ത് പറയുന്നത്? നമ്മുടെ ലോ ഓഫ് റിഫ്ലക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേ. കണ്ടോ, രണ്ട് പ്രകാശരശ്മികൾ, രണ്ട് റൈസ് എന്താണ്? പാരലായിട്ട് സമാന്തരമായിട്ട് വരുന്നു. ഈ പ്രകാശരശ്മികൾ വന്ന് ഒരു മിനുസമുള്ള പ്രതലത്തിൽ തട്ടുന്നു, തട്ടിയ ശേഷം അവ എന്ത് ചെയ്യുന്നു? തിരിച്ചു പോകുന്നു. അപ്പം ഈ വീഡിയോയിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാം, വരുന്ന റൈസ് പാരലാണ്, ആ വരുന്ന റൈസ് ആഫ്റ്റർ റിഫ്ലക്ഷൻ അവ പാരലായി തന്നെയാണ് എന്ത് ചെയ്യുന്നത്? തിരിച്ചു പോകുന്നതും. ഓക്കെയാണല്ലോ, ഇതാണ് നമ്മൾ ആദ്യമായിട്ട് കാണുന്ന ഒരു വീഡിയോ. പാരലലായിട്ട് ഇൻസിഡൻറ് റേ വരുന്നു, അത് അവിടെ വെച്ച് ആഫ്റ്റർ റിഫ്ലക്ഷൻ അവ പാരലലായിട്ട്